Edupad Hospital. Contact 0494-260-217. മുസ്ലിം ലീഗ് നേതാവായിരുന്ന കെ ഇ തങ്ങളെ പട്ടാമ്പിയിൽ അനുസ്മരിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം ജനപ്രതിനിധിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന കെ ഇ തങ്ങളെയാണ് മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓർമ്മകളിലെ കെ ഇ തങ്ങൾ എന്ന പരിപാടിയുടെ ഭാഗമായി അനുസ്മരണം ഒരുക്കിയത്. പട്ടാമ്പി പഴയ മാർക്കറ്റ് പരിസരത്ത് നടന്ന അനുസ്മരണ പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ കരീം ഉദ്ഘാടനം ചെയ്തു. കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഇതൊന്നും അദ്ദേഹത്തിന് തടസ്സമായിരുന്നില്ല എന്നുള്ളതാണ്, അത്രേ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. കാരണം കുറെ കാലം നമ്മൾ അദ്ദേഹത്തോടൊപ്പം പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ ഇടയായിട്ടുണ്ട്. ധാരാളം അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. താൻ ശരിയെന്ന് തോന്നുന്നത് അവിടെ ഉറച്ചു നിന്ന് ആ നിലപാട് സ്വീകരിക്കുന്നതിൽ മറ്റാര് എന്ത് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാര്യമില്ല അത് നിൽക്കുന്നിടത്ത് അദ്ദേഹം നിൽക്കും. അവിടെ അത് ഏത് രാഷ്ട്രീയ രംഗത്താണെങ്കിലും ആശയപരമായി മതരംഗത്താണെങ്കിലും ഒക്കെ തനിക്ക് ശരിയെന്ന് തോന്നിയ ആ രംഗത്ത് നിന്ന് അതുപോലെ തന്നെ ഇദ്ദേഹം രണ്ടാമതൊരു ഓപ്പറേഷൻ വിധേയമായി മദ്രാസിൽ, അതായിരുന്നു ബൈപ്പാസ് സർജറി. അന്ന് നമുക്ക് അദ്ദേഹം തികച്ചും ഞാനിത് അന്നല്ലേ നാളെ കൊണ്ട് ഒഴിവായി പോകും എന്ന ചിന്താഗതി തന്നെ എപ്പോഴും ഉണ്ടായിരിക്കുക. അന്നിപ്പോൾ മദ്രാസിൽ വെച്ചിട്ട് എന്നോടും കുറേയൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു. ആറ്റക്കോയനോട് സ്വകാര്യത്തിൽ, കാരണം ഏതാണ്ട് അവിടെ മരിക്കും, പിന്നെ തുറന്ന് ചെയ്യേണ്ട കുറേ കാര്യങ്ങളെ പറ്റിയൊക്കെ ആറ്റക്കോയനോടൊക്കെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ കേശവിയ തങ്ങളോട് ഒക്കെ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് സമയത്തും മരിക്കാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു നിലപാട് തന്നെയായിരുന്നു അദ്ദേഹം. എന്നാൽ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല പൊതുപ്രവർത്തന രംഗത്ത് തന്നെ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ജില്ലാ ജനറൽ സെക്രട്ടറി മരക്കാർ മാരായമംഗലം അനുസ്മരണ പ്രഭാഷണം നടത്തി. എം കെ മുഷ്താഖ് അധ്യക്ഷനായിരുന്നു. ഇസ്മയിൽ വെളിയൂർ, പി ടി മുഹമ്മദ്, എൻ പി വിനയകുമാർ, ഇ ടി ഉമ്മർ, കെ ആർ നാരായണസ്വാമി, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റന്തടം, കെ പി വാപ്പുട്ടി, എ വി അബു തുടങ്ങിയ നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു.